കൊച്ചിയിലെ കുടിവെള്ള ക്ഷാമത്തിൽ പ്രശ്നപരിഹാരം വൈകുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. കേടുവന്ന മോട്ടോറിന്റെ തകരാർ 26-നെ പരിഹരിക്കാനാവൂ. രണ്ടാമത്തെ മോട്ടോർ തകരാർ മാർച്ച് 8-ന് പരിഹരിക്കും. അതുവരെ കുടിവെള്ള ടാങ്കറുകളിൽ ജലവിതരണം നടത്തും. ഇതിനായി നോഡൽ ഓഫീസറെ നിയോഗിച്ചു. പ്രത്യേക കർമ്മപദ്ധതി തയ്യാറാക്കി തിങ്കളാഴ്ച മുതൽ കുടിവെള്ള വിതരണം നടത്തും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജല അതോറിറ്റിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. നാളെ ഒരു ദിവസം കൊണ്ട് ഇതിന്റെ മെക്കാനിസം എല്ലാം ക്ലിയർ ചെയ്ത് നാളെ കഴിഞ്ഞ് രാവിലെ മുതൽ ആ വെള്ളത്തിന്റെ വിതരണം ആരംഭിക്കും. അതോടുകൂടി നിലവിലുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡിലേക്ക് പൂർണ്ണമായിട്ടും വരാൻ പറ്റിയില്ലെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ജലവിതരണം പുനരാരംഭിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥിതി രൂപപ്പെട്ടു വരും. വിശദാംശങ്ങൾ പവിത്ര സുരേഷ് നൽകും. പവിത്ര, ഈ മോട്ടോറിന്റെ തകരാർ നന്നാക്കാൻ 6 ദിവസം വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒപ്പം ഇപ്പോൾ ഈ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലൊക്കെയും ആളുകൾക്ക് താൽക്കാലിക സംവിധാനം എങ്ങനെ ഒരുക്കും? ഈ മോട്ടോറുകൾ, മഴ പമ്പ് ഹൗസിന്റെ മോട്ടോറുകൾ രണ്ടെണ്ണമാണ് കേടായിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് 26-ാം തീയതിയോടുകൂടി മാത്രമേ പരിഹരിക്കാനാകൂ. രണ്ടാമത്തേത് പരിഹരിക്കാൻ മാർച്ച് 8 വരെ സമയം വേണം എന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് 800 HP മോട്ടോറാണ്. അതുകൊണ്ട് തന്നെ ഈ ടാങ്കിൽ നിന്നും ഇവ മേലോട്ട് ഉയർത്തി ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി സമയം വേണ്ടി വരുമെന്നുള്ളത് ഒരു ശരിയായ കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഇത്ര അധികം ദിവസങ്ങളിലേക്ക് കൂടി ഈ കുടിവെള്ള വിതരണം നിയന്ത്രണം നീണ്ടുപോകുന്നതിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആളുകൾക്ക് ഉണ്ടാവുക. ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്ന പ്രദേശങ്ങളിൽ പശ്ചിമ കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള ടാങ്കറുകൾ വഴി ജലവിതരണം നടത്തും എന്നും മന്ത്രി പറയുന്നുണ്ട്. കൂടാതെ ഈ പാഴൂർ പമ്പ് ഹൗസിലേക്ക് മറ്റൊരു സ്റ്റാൻഡ് ബൈ ആയി അല്ലെങ്കിൽ സ്പെയറായി ഒരു പമ്പ് കൂടി വാങ്ങാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്, യോഗത്തിൽ എടുത്തിട്ടുണ്ട്. 1.5 കോടി രൂപ മുതൽ മുടക്കിലായിരിക്കും ഈ പമ്പ് വാങ്ങുക. ഇത്തരത്തിൽ അടിയന്തരമായി എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ ഇതുപോലൊരു ഉള്ള ഒരു കുടിവെള്ള ക്ഷാമത്തിലേക്ക് പോകരുത് എന്നുള്ള രീതിയിലാണ് ഈ പമ്പ് വാങ്ങാനായി തീരുമാനം ആയിരിക്കുന്നത്. കൂടാതെ ഏതൊക്കെ പ്രദേശങ്ങളിൽ ജലവിതരണം കൂടുതൽ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു നോഡൽ ഓഫീസറിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാളെ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ, അതായത് കളക്ടറും RTO-യും വാട്ടർ അതോറിറ്റിയും എല്ലാം ചേർന്ന് നാളെ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. ഈ യോഗത്തിൽ കൂടുതൽ പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ ജലലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ജലം എത്തിക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ശരി പവിത്ര. കൊച്ചിയിൽ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മോട്ടോർ തകരാർ മൂലം കുടിവെള്ളം കിട്ടാത്ത ഇടങ്ങളിൽ അത് ശരിയാക്കാൻ 6 ദിവസം എടുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ബാക്കിയുള്ള ഇടങ്ങളിൽ താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കും.